നമസ്കാരം. പണമിടപാടിനെ തുടർന്നുള്ള തർക്കത്തിൽ അയൽക്കാരിയുടെ മുഖത്ത് യുവതി വെട്ടി. തൊടുപുഴ കുന്നം സ്വദേശി അൻസിയ നിസാറിനെയാണ് അയൽവാസിയായ ജിനു സിബിൻ വെട്ടി പരിക്കേൽപ്പിച്ചത്. എന്നാൽ അൻസിയയുമായി അടുപ്പമുള്ള യുവാവാണ് വെട്ടിയതെന്ന നിലപാടിലാണ് ജിനു സിബിൻ. യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. വെട്ടേറ്റ അൻസിയയും വെട്ടിയ ജിനുവും കുന്നം മുനിസിപ്പൽ കോളനിയിലാണ് താമസം. ഇരുവരും സുഹൃത്തുക്കളുമാണ്. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് നിലവിളി കേട്ട് അയൽക്കാർ ഓടിയെത്തിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അൻസിയയാണ്. ഈ സമയം ജിനുവും വീട്ടിലുണ്ടായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് അൻസിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോലീസ് എത്തി മൊഴിയെടുത്തപ്പോൾ വെട്ടിയത് ജിനുവാണെന്ന് അൻസിയ അറിയിച്ചു. തുടർന്ന് ജിനുവിനെ പോലീസ് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ജിനു കുറ്റം നിഷേധിക്കുകയായിരുന്നു. അൻസിയയ്ക്ക് 800 രൂപ കൊടുക്കാനുണ്ടായിരുന്നെന്നും ഇത് നൽകാനായി വീട്ടിലെത്തിയപ്പോൾ അൻസിയ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടെന്നുമാണ് ജിനുവിന്റെ മൊഴി. തൊടുപുഴ പഴുക്കാക്കുളം സ്വദേശിയായ യുവാവുമായി അൻസിയയ്ക്ക് അടുപ്പമുണ്ടെന്നും ഇയാളാണ് അൻസിയെ വെട്ടിയതെന്നും ജിനു മൊഴി നൽകി. അതേസമയം പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഈ മൊഴി. ആക്രമണം നടന്ന സമയത്ത് ജിനുവിനെയല്ലാതെ മറ്റാരെയും അയൽക്കാർ ഈ ഭാഗത്ത് കണ്ടില്ല. തുടരന്വേഷണത്തിന് ശേഷമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ എന്ന് പോലീസ് അറിയിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ അൻസിയയെ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രി കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണിപ്പോൾ.